ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മളിത് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു അര കപ്പ് പാൽ ഒഴിച്ചു വെക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഇതൊരു കട്ലസ് ആയി വരുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. സ്ട്രെയിനിലോട്ട് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യാം. നമ്മൾ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യത്തും ദൂരെ തന്നെ എല്ലാം വെച്ച് വെക്കണം കേട്ടോ. അല്ല എന്നാലേ നമുക്ക് അത് കറക്റ്റ് സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാലുള്ളൂ, ഈ കേക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ കൊക്കപ്പോട്ടും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർക്കൽ നിർബന്ധമൊന്നുമില്ല, അതൊരു ടേസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇത് രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു മൂന്ന് തവണ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേമാതിരി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ നാല് മുട്ട പൊട്ടിച്ച് വെച്ചേക്കാം. ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. ഒരു ഫുള്ള് സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് പ്ലഫി ആവുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം പ്ലസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ആട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അതൊന്ന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര ചേർക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ആൻഡ് കട്ട് രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മറന്നു, നമ്മൾ ഈ ബട്ടർ മിൽക്കിലോട്ട് കളർ ആഡ് ചെയ്യണം. നമുക്ക് ഇതിലോട്ട് ബ്ലൂ കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മൾ ബ്ലൂ വെൽവെറ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ഈ ബട്ടർ മിൽക്ക് ഒന്ന് കുറച്ച് അതും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ബട്ടർ മിൽക്കും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഞാനെടുത്തിട്ടുള്ള 8 ഇഞ്ച് മോൾഡാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നമുക്കൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കൂടുതലാവരുത്, കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആ ഓയിൽ തട്ടുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പോകും. നമ്മൾ ആ ഓയിൽ അത്യാവശ്യം മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡ് ഭാഗത്തൊക്കെ, സൈഡ് ഭാഗം വളരെ ശ്രദ്ധിക്കണം, കൂടുതൽ ഓയിലാവരുത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലിട്ട് അഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു 10 തവണ 10-20 തവണയെങ്കിലും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഇതിൻ്റെ ബബിൾസ് മൊത്തം പുറത്ത് പോകണം. ആ രീതിയിൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ് 170 ഡിഗ്രിയിലാണ് ഞാനിത് കുക്ക് ചെയ്യാറ്. 40 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം. അടിപൊളി. ആ മോൾ ഭാഗം മാത്രം ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഇതൊന്ന് ചെത്തി ഒഴിവാക്കേണ്ടതല്ലേ. എന്തായാലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടറിയേണ്ട ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഈ പ്രാവശ്യം നമ്മൾ ഫിയോണയിൽ നിന്നൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിരുന്ന വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഫിയോണയും കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു ബോർഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെ നന്നായിട്ട് വളരെ സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോക്ക് അവസാനം കൊടുക്കട്ടെ. അതൊന്ന് പോയിട്ട് കാണാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ദബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. താഴത്തോട്ടൊന്നും വീഴുന്നില്ല. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിങ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ബേസ് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ച് ക്രീമൊന്ന് നമ്മൾ കേക്കൊന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തേച്ച് കൊടുക്കാം. ഏറ്റവും നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഷുഗർ വാട്ടർ കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി നമ്മളിത് ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കൂടി ഒന്ന് ചെയ്തെടുക്കട്ടോ. ഇത് 3rd ലെയർ അതുപോലെ തന്നെ ചെയ്യട്ടോ. ഇത് നമുക്ക് ആദ്യം കേക്കിൻ്റെ പൊടിച്ചെടുത്ത ഭാഗങ്ങളുണ്ട്. ഒരു ലെയർ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ തേമാരിയൊന്നും ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, സൈഡിൽ മാത്രം കുറേശ്ശേരം ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സൈഡിൽ ബോർഡർ ചെയ്ത് കൊടുത്തതിൻ്റെ മുകളിൽ ഓരോരോ ബോൾസ് ഷുഗർ ബോളാണ് കേട്ടോ വെക്കുന്നത്.
അടിപൊളിയായിട്ടുണ്ടോ നമ്മളെ കേക്ക്? നല്ല പെർഫെക്റ്റ് ആയിട്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചേക്കാട്ടും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.